Hi. Hi. How are you? I'm very good. How are you? Long time. How are you? I'm all good. Thank you. Sandoshum. Sandoshum. Thank you for inviting me. Last time we came to Ramathu. Yes, Ramathu Brindavan. Thank you. മേപ്പിടേന്റെ ഷൂട്ടിന്റെ ആ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോഴേ ഒരുപാട് വൈറലം വെച്ചിട്ടായിരുന്നല്ലോ. ഞാൻ വന്നപ്പോ സത്യത്തിൽ പ്രതീക്ഷിച്ചത് ഇത്ര വയറൊക്കെ ആയിട്ട് റെഡി സ്ഥലത്ത് ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. മേപ്പിടിയന്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഡയറക്ടറിന് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വയറിനൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ സ്പേസ്, ഭയങ്കര വാം ആൻഡ് കോസി ആയിട്ടുള്ള. ആ ഞാൻ അച്ഛനമ്മ ചേച്ചിയുടെ മോളുണ്ട് ഇവിടെ, പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അച്ഛന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഓക്കേ, പിന്നെ മൂന്ന് പേര് പുറത്ത് കണ്ടു. ഹാപ്പി, ടോഫി ആൻഡ് ബർഫി. ബർഫി ഇപ്പൊ ഈ അടുത്തായിട്ടാണ് ഫാമിലിയിലേക്ക് വന്നത്. ആക്ച്വലി എനിക്ക് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഈ സ്പേസിലേക്ക് വന്നപ്പോൾ ഭയങ്കര വ്യത്യാസം, നല്ല രസം. ആക്ച്വലി എനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വി വോണ്ടഡ് ടു ബി ലൈക്ക് വെരി സൂപ്പർ, വലിയ ഡൈനാമിക്സ് അല്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറായിരുന്നു. പിന്നെ ദിസ് ഈസ് നിപ്പോൺ പെയിന്റ് മൊമെന്റോ കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു എന്റെ വളരെ അടുത്തുള്ള സുഹൃത്ത് ഹി വർക്സ് വിത്ത് നിപ്പോൺ പെയിന്റ്. അപ്പൊ അവനുമായിട്ട് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു റിനോവേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. Then he was like, no, if you are going to do this, you should have the best. പിന്നെ എനിക്കും ഞാൻ കുറച്ച് നമ്മുടേതായ രീതിയിൽ ചെറിയ റിസർച്ച് ഒക്കെ നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വാസ് ലൈക്ക് ഇറ്റ് ഈസ് ഗുഡ്. ഇതിൽ ഇപ്പോൾ നമുക്ക് പിന്നീട് പറയാം, ബിക്കോസ് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോവിഡ് കാലത്തൊക്കെ കുറേ ജേംസിൻ്റെ ഇറ്റ്സ് വെരി ഗുഡ് വിത്ത് ദം. പിന്നെ കളേഴ്സ് ആണ്, സി ഒരു ലേമൻ ലെവലിൽ സാധാരണക്കാർക്ക് നല്ല ക്വാളിറ്റി അതിന്റെ ഫീഡ്ബാക്ക്. പിന്നെ പെയിന്റിന് ചിലർക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ബിക്കോസ് ഞങ്ങൾ ഒരു ചെറിയ സ്പേസ് ആണ്, അപ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ആൻഡ് ചെറിയ സ്ഥലമാണെങ്കിലും വൃത്തിയായിട്ട് വെക്കണം എന്നുണ്ടായിരുന്നു, അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ നമ്പർ വൺ പെയിന്റ് നിർമ്മാതാക്കളായ നിപ്പോൺ പെയിന്റിന് 140 വർഷത്തെ പാരമ്പര്യമുണ്ട്. ജപ്പാനിൽ ആരംഭിച്ച നിപ്പോൺ പെയിന്റ് ഇപ്പോൾ 31 രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിലെ ഫൗണ്ടിംഗ് മെമ്പറാണ് നിപ്പോൺ പെയിന്റ്. ഗ്രീൻ പ്രോ സർട്ടിഫൈഡ് ആയിട്ടുള്ള നിപ്പോൺ പെയിന്റ് ഗ്രീൻ കോ റേറ്റിംഗ് കിട്ടിയ ഇന്ത്യയിലെ ഫസ്റ്റ് പെയിന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. I'm very happy actually. പിന്നെ എന്റെ എറണാകുളം ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഉണ്ട്. സോ അതിലും പിന്നെ ഈവൻ യു വോണ്ട് ബിലീവ് ഞാൻ മേപ്പടിയാൻ എന്റെ സിനിമയുടെ ഷൂട്ടിലും നിപ്പോൺ പെയിന്റ് ആണ് യൂസ് ചെയ്തത്. നമ്മൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ കുറെ പേര്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴേ അവിടെ ഒരു മൂങ്ങയുടെ ഒരു സെറ്റിനെ തന്നെ കാണാം. അതെന്താണ് സംഭവം? ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ ഇത്രയും മൂങ്ങകൾ ഒരു വീട്ടിൽ കാണുന്നത്, ഇതെന്താ സംഭവം? എന്റെ വീട്ടില് മറ്റേ ശരിക്കുള്ള മൂങ്ങയുണ്ട്, വൈൽഡ് ആണ്, പറഞ്ഞതിലൂടെ പോകും. എന്താ വെച്ചാൽ എന്റേതല്ല, വളർത്തുന്നല്ല, ഏരിയ അങ്ങനെ ആയതുകൊണ്ട് വൈൽഡ് വരും, മൂങ്ങ വരും. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ലൈക്ക് ഹാരി പോട്ടറിൽ ഉണ്ട്. യെസ്, ഹാരി പോട്ടർ ഫാൻ. ഹാരി പോട്ടർ പോട്ടർഹെഡ്. ഓക്കേ, യെസ്, ഹാരി പോട്ടറിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ ഇങ്ങനെ മൂങ്ങയെക്കുറിച്ചുള്ള, യെസ്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള. ആൻഡ് ഐ ഫൈൻഡ് ദം വെരി ക്യൂട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓൺലൈൻ നിന്നൊക്കെ മേടിച്ചതാണ്. ഐ ഷോ യു വെരി സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് മുകളിൽ പോവാം. ആ ശരി, പോവാം. ഇവിടെ വേറെ ഒരു കളറും മൊത്തത്തിൽ വേറെ ഒരു ഫീൽ ആണ്. താഴത്തെ ഒരു ഓക്കേ, മേബി ഐ തിങ്ക് ഐ ഷുഡ് ഓൾസോ യൂസ്. ഐ എം
ടോട്ടലി അലർജിക് ടു എവറിത്തിങ് സോ ഐ ഷുഡ് ഓൾസോ പെയിന്റ് മൈ ഹോം വിത്ത് നിപ്പോൺ പെയിന്റ് ആക്ച്വലി ഞാൻ പറയാം ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണ് എനിക്ക് എസ്പെഷ്യലി കൊറോണ കാലം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ആയി സോ ദീസ് ആർ ദി മൈന്യൂട്ട് തിങ്സ് ഐ മീൻ ലൈക് കുട്ടികളുണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട് അച്ഛനമ്മ ഇതേ ലൈക് 60 പ്ലസ് സോ ഹെൽത്ത് ഈസ് ഓഫ് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഐ ഐ പേഴ്സണലി ഇപ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം ഭംഗിക്ക് മാത്രമല്ല ആക്റ്റീവ് കാർബൺ ടെക്നോളജിയുള്ള നിപ്പോൺ പെയിന്റിന്റെ ഓർഡർലെസ് എയർ കെയർ വീടിനുള്ളിൽ തങ്ങി നിൽക്കാറുള്ള ഫോർമാൽഡിഹൈഡ് ഗ്യാസിനെ വാട്ടർ വേപ്പറായി കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ സേഫ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ളൊരു ഇൻഡോർ എൻവയോൺമെന്റ് ഓർഡർലെസ് എയർ കെയർ ക്രിയേറ്റ് ചെയ്യുന്നു This is something that you will like. Oh my god! ഇതെന്താ ഇത്? ഇതാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. സീ ഫ്രോസൺ ആൾക്കാരുണ്ട്. എല്ലാവരും ഉണ്ട്. എന്റെ കുറേ വർഷത്തെ കളക്ഷൻ ആണ് ഐ തിങ്ക്. ഞാൻ മറ്റേ മൂവിയെ കുറിച്ച് പറയാം. ഓക്കേ ഹാരി പോട്ടറിലെ ഹെഡ്വിഗ്. ഹൈ ഹെഡ്വിഗ്. ഹൈ. ഹലോ. ഏറ്റവും പേഴ്സണൽ സ്പേസ് ആണ് സോ ഐ വോണ്ടഡ് ഇറ്റ് ടു ബി ലൈക്ക് റിയലി ഗുഡ് സ്മൂത്ത് ഐ തിങ്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോപ്പർട്ടി ആയി മാറും അപ്പോൾ പ്രോബബ്ലി വർഷങ്ങൾ കഴിഞ്ഞ് ഇതൊരു ഫാം ഹൗസ് ആക്കി മാറ്റണം എന്നൊക്കെ ഉണ്ട് ഓക്കേ ബിഗ് പ്ലാൻസ് ഉണ്ട് ഒരു ഫ്യൂച്ചർ സംഭവം കേക്കട്ടെ കേക്കട്ടെ പോരട്ടെ ഫ്യൂച്ചേഴ്സ് ലോട്ട് ഓഫ് തിങ്സ് പക്ഷേ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ഞാൻ ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഇത് തന്നെയായിരിക്കും മൊത്തത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ലിവിംഗ് സിസ്റ്റം ആണ് നമ്മുടെ നിപ്പോൺ പെയിന്റ് പോലെ തന്നെ അതെ അതെ വളരെ യുണീക്കായ ലാമിനേഷൻ ടെക്നോളജി ഉള്ള നിപ്പോൺ പെയിന്റ് വെതർ ബോണ്ട് അഡ്വാൻസ് ഏത് കാലാവസ്ഥയിലും വീടിനെ സംരക്ഷിക്കും 90% വരെ സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാൻ വെതർ ബോണ്ട് അഡ്വാൻസിന് കഴിയും അങ്ങനെ പുറമേ എത്ര ചൂടുണ്ടെങ്കിലും വീടിനുള്ളിൽ അത്ര അനുഭവപ്പെടുകയില്ല നിപ്പോൺ പെയിന്റിന്റെ സുമോ എക്സ്ട്രാ ടൈൽ കോട്ടാണ് ഈ റൂഫിന് ഇത്ര ഫിനിഷിംഗ് നൽകുന്നത് ഈ ഫ്ലോറും എന്തോ പെയിന്റ് ചെയ്തിരിക്കുവാണോ ആ ഇത് ദിസ് ഈസ് നിപ്പോൺ പെയിന്റ് ഫ്ലോർ ഗാർഡ് ആക്ച്വലി മെയിൻ റീസൺ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പപ്സ് ഉണ്ട് അപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവന്മാർ അത് കളിച്ച് ആകെ ഒരു അലമ്പാവും അപ്പം അമ്മ അവരെ സ്ഥിരം കുളിപ്പിക്കുക മൂന്ന് പേരായപ്പോൾ ടു മച്ച് ആയി അപ്പോൾ നമ്മൾ വിചാരിച്ചല്ലോ വിൽ വിൽ അപ്പം അച്ഛനാണ് ആ ഗാർഡൻ ഏരിയ അച്ഛൻ്റെ സംഭവമാണ് ഞാൻ ഈ കൊറോണ ടൈമിലൊക്കെ ഞാൻ എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഇന്റർലോക്ക് പോലെ സംഭവം ചെയ്തപ്പോൾ ദെൻ വി വോണ്ടഡ് ടു പെയിന്റ് ഇറ്റ് ബിക്കോസ് വീട് പെയിന്റ് ചെയ്തപ്പോൾ അപ്പോഴാണ് അറിഞ്ഞ ഫ്ലോർ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് എല്ലാ രീതിയിലും നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു ബിക്കോസ് കുറച്ച് ഇവിടെ ചെയ്യാം കുറച്ച് അവിടെ ചെയ്യാനേക്കാൾ നല്ലത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ബോഡിയിൽ പെയിന്റ് കുറച്ച് പെയിന്റ് ഒക്കെ ആയിരുന്നു ഇവരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ അവർ ഇരിക്കില്ല അത് അങ്ങോട്ടും പോയി കൊണ്ടുപോകും പക്ഷെ പെട്ടെന്ന് അത് കഴുകി അവർക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായില്ല പിന്നെയാണ് ഞാൻ പറഞ്ഞില്ല എന്റെ മാങ്ങയൊക്കെ ഏത് മാങ്ങയാണെന്ന് ചോദിച്ചൊക്കെ അറിയില്ല എനിക്ക് രണ്ട് മാങ്ങയുടെ പേരെ അറിയത്തുള്ളൂ അതിലൊരെണ്ണം യൂസ് ചെയ്തു ഇല്ല വേണോ എന്നാ വേണമെങ്കിൽ ഒന്നും കയറി പറിച്ചു തരാണെങ്കിൽ ഞാൻ കഴിക്കായിരുന്നു അതൊക്കെയല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞു രണ്ടുപേര് അകത്താണ് ഒരാള് ദേ അവിടെ ഉണ്ട് പിന്നെ ഒരെണ്ണം വരാനുണ്ട് മൊത്തത്തിൽ അപ്പോ 10 ബൈക്സ് ഇഷ്ടമാണ് അഞ്ജു ഓക്കെ ഐ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഫ്രീ ബേർഡ് ഫീലിംഗ് ആണ് അത് അതുകൊണ്ട് ഓക്കെ ഇവിടുന്ന് റൈഡ് ചെയ്യാറുണ്ടോ ആ പോയി വരും എല്ലാത്തിലും ഒരു ഇച്ചിരി സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളാണ് എല്ലാം ചൂസ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും ചൂസ് ചെയ്യുന്നതിന് അപ്പൊ അങ്ങനെ തന്നെയാണല്ലേ നിപ്പോൺ പെയിന്റും ചൂസ് ചെയ്തത് ഡെഫിനറ്റ് ആയിട്ട് എല്ലാവർക്കും ഒരു പേഴ്സണൽ ട്രേറ്റ്സ് ഉണ്ടാവുമല്ലോ ചോയ്സസ് ഉണ്ടാവും ഇഷ്ടങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെ പിന്നെ ഇപ്പം ഈ പറഞ്ഞ കണ്ടതെല്ലാം നമ്മുടെ ലൈഫിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് സംഭവമാണ് ആൻഡ് ഐ ബിലീവ് ഇൻ പ്രിസേർവിങ് തിങ്സ്
എനിക്ക് ചെറുതാണെങ്കിലും സൂക്ഷിച്ചാൽ അത് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ വീട് വെക്കുക, അതിൽ പെയിൻറ് ചെയ്യിപ്പിക്കുക, എന്നെ സംബന്ധിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ആളെന്ന നിലയിൽ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. മരങ്ങളും വീടും സ്ഥലവും ഇതൊക്കെ ഒരു ഡ്രീം സംഭവം തന്നെയാണ് എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്നുണ്ട്. ബിക്കോസ് സിറ്റി ലൈഫ് എന്ന് മാറി നിൽക്കുന്ന സ്ഥലമാണ്. യു വോണ്ടഡ് ടു കീപ് ഇറ്റ് ലൈക്ക് ചെറുതാണെങ്കിലും വൃത്തിയോടെ നിർത്തുക എന്നുണ്ട്. എനിക്കങ്ങനെ അത് ഭയങ്കര സ്പെസിഫിക് ആണ്.